അസ്യമിലെ ഗ്രേറ്റ് ലീഡർ മജീദ് സാർ വടകരയിലുള്ള മലബാർ ആൻഡി ആർസിഎം വണ്ടർ ബേർഡ് സന്ദർശിച്ചു. ആ വണ്ടർ ബേർഡിനെ പറ്റി രണ്ട് വാക്ക് മജീദ് സാർ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു മജീദ് ഖാൻ. ഞങ്ങൾ രണ്ടുപേരുടെയും പേര് മജീദ് തന്നെയാണ്. അപ്പം വടകര പി യു സിനെ കുറിച്ച് വണ്ടർ ബേർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കണ്ടു. അപ്പോൾ അന്ന് മുതലൊരു ആഗ്രഹമാണ് ഇവിടെ വരണം എന്നുള്ളത്. അപ്പോൾ വളരെ ആദർശികമായിട്ട് തന്നെ അതിന് ഒരാളൊരു അവസരവും കിട്ടി. ഒരുപാട് പേര് സന്ദർശിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മലപ്പുറത്ത് നിന്ന് നമ്മുടെ ഒരു അബൂക്ക് അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഈ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് മുഹമ്മദ് ചി അദ്ദേഹത്തിൻ്റെ ബ്രദറും വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നുണ്ടായി. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ഷോപ്പ് തന്നെയാണ്. കാരണം ഭാവിയിൽ ആരെങ്കിലും ഒരു ആർസിഎമ്മിൻ്റെ ഷോപ്പ് ഇടുന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടിയാൽ പോരാ, ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണം എന്നുള്ള ഒരു മാതൃക തന്നെയാണ് ഈ ഷോപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഷോപ്പിലോട്ട് നോക്കിയാൽ കാണാം, ഒരറ്റത്തിലൂടെ നമ്മളിങ്ങനെ പോയി ഒരു റൗണ്ട് അടിച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാതെ നമ്മൾ സാധനങ്ങൾ വാങ്ങിപ്പോകും. കാരണം അതിന് മാത്രം സ്റ്റോക്കും കാര്യങ്ങളും കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. പല ആളുകളും പറയാറുണ്ട്, എന്നെ വിളിച്ചിട്ടുണ്ട് പല ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ അധികം പ്രൊഡക്റ്റ്സ് ഇല്ല, പിന്നെ ആകപ്പാടെ കുറച്ച് പ്രൊഡക്റ്റ് ആർസിഎമ്മിനുള്ളൂ, ഒരുപാട് പ്രൊഡക്റ്റ് നിങ്ങളെ സൈറ്റിലുണ്ടല്ലോ, ഇതൊന്നും ഷോപ്പിൽ കാണില്ലല്ലോ, ഇങ്ങനെ ഒരുപാട് അപവാദങ്ങൾ പൊതുവെ വരാറുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പല പി യു സിക്കാരും പേരിനാണ് ആർസിഎം നടത്തുന്നത് എന്നുള്ളതാണ്. മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാത്രം വെച്ചിങ്ങനെ നടത്തുന്നതാണ്. ഇവിടെ അതിന് പകരമായിട്ട് എല്ലാ പ്രൊഡക്റ്റുകളും വെച്ചിട്ടുണ്ടെന്നതാണ്. വടകര വൈക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഷോറൂമിൽ ഒന്ന് കയറി ഇറങ്ങുക. നിങ്ങൾക്ക് വേണ്ട ഒരുവിധ സാധനങ്ങളിൽ അതിലുണ്ടാവുന്നതാണ്. ഭാവിയിൽ പി യു സി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇപ്പോൾ ഇന്ന് തന്നെ തൃശ്ശൂർ പുതിയൊരു പി യു സി തുടങ്ങുന്നുണ്ട്, അതും ഇതുപോലെ വലിയൊരു പി യു സിയാണ്. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർസിഎം വേറൊരു ദിശയിലേക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു ഒരു ഷോപ്പിൽ ഒറ്റ ഷട്ടർ ഷോപ്പിലുള്ള ഒരു പി യു സി എന്നതൊക്കെ മാറി ഒരു സൂപ്പർ മാർക്കറ്റ് എന്നൊരു ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ വരാൻ പോകുന്ന ഒരുവിധം എല്ലാ പി യു സികളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുകൂടാതെ തന്നെ കമ്പനിയുടെ സ്വന്തമായിട്ടുള്ള ചില ഒരു സൂപ്പർ മാർക്കറ്റുകൾ വരാൻ പോകുന്നത്, ഒരു മാൾ ഐറ്റംസ് ഓരോരോ ജില്ലകളിലും അതിൻ്റെത് വരും. അതുകൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള വലിയ വലിയ പി യു സികളും അത്തരം മാളുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെയൊക്കെ ബിസിനസ് ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. അതിന് നമ്മൾ ആകപ്പാടെ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ഈ പരിമിതമായ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ആർസിഎമ്മിൽ അരി വന്നതിന് ശേഷം ആർസിഎമ്മിൽ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ പഞ്ചസാര വന്നതിന് ശേഷം അതിൻ്റെ വർക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നമ്മളുള്ള സൗകര്യങ്ങൾ വെച്ച് നമ്മൾ ടീം സെറ്റാക്കി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള പല പല ഷോറൂമുകളും ആളുകൾക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ ആളുകൾ ആർസിഎമ്മിൽ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം വരും. അന്ന് നമ്മുടെ ബിസിനസ്സും നമ്മുടെ ലെവലും നമ്മുടെ പിൻ ലെവലുകളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വർദ്ധിക്കും. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിലുള്ള പിന്നെ ഷോപ്പുകൾക്കുള്ള കൂടുതൽ പ്രൊമോഷൻസ് കൊടുക്കുക. നമ്മുടെ ടീമിൽ ഇത്തരം ഷോപ്പുകൾ വരാൻ വേണ്ടിയിട്ട് ആളുകൾ പി യു സി എടുക്കുമ്പം സാർ 500,000 ഇല്ല, ഒരു 300,000 എടുത്താൽ പോരെ, അല്ലെങ്കിൽ 200,000 എടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ചെറിയ സ്റ്റോക്കിൽ എടുക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. ഒരു കാരണവശാൽ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ സ്റ്റോക്കിൽ ഷോപ്പ് തുടങ്ങുമ്പോൾ ആളുകൾ കാണുന്നത് ആർസിഎമ്മിൻ്റെ ആ ഷോപ്പുകളെയാണ്. അതിനെ വെച്ചിട്ടാണ് ആളുകൾ പി യു സിനെ വിലയിരുത്തുന്നത്. അപ്പോൾ ഇനി ആരെങ്കിലും പി യു സി തുടങ്ങുമ്പോൾ ഇപ്പോൾ ഈ വടകര പോലുള്ള അത്ര മാതൃകപരമായ സ്ഥാനങ്ങളെ പോലെ തുടങ്ങാം. പിന്നെ ഈ വഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കയറണം. കാരണം നിങ്ങൾക്ക് വേണ്ട ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളും, ഇന്ന് നേരം നമ്മളെ ഗ്യാസ് സ്റ്റവ് അടക്കം അവിടെ അവിടെ കിടക്കുന്നുണ്ട്. അതടക്കം വാങ്ങി പോകാൻ തോന്നുന്ന പോലെ. അപ്പം ഈ മജീദ്ക്കും അദ്ദേഹത്തിൻ്റെ മക്കൾക്കും ഇതിൻ്റെ പിന്നിലുള്ള എല്ലാ ആളുകൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഗുഡ് ആർസിയും ജി ആർസിയും. താങ്ക് യു.